കർണാടകത്തിലെ ആകെ കുഴഞ്ഞു മറിഞ്ഞൊരു മണ്ഡലത്തിൻ്റെ കഥയാണ് ഇനി പറയാൻ പോകുന്നത്. 2019 സംസ്ഥാനത്ത് കോൺഗ്രസ് ജയിച്ച ഏക മണ്ഡലമാണ് ബംഗളൂരു റൂറൽ. ഡി കെ ശിവകുമാറിന്റെ സ്വാധീന മേഖലയിലെ ഈ തട്ടകം എല്ലാം കൊണ്ടും പ്രവചനാതീതമാണ്. ബി ജെ പിയും ജെ ഡി എസും സഖ്യ മത്സരിക്കാത്തതോടെ മുൻ തെരഞ്ഞെടുപ്പുകളിലെ സൂത്രവാക്യങ്ങളൊന്നും ഇത്തവണ ഇവിടെ വിലപ്പോകില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് കോൺഗ്രസ് വിജയിച്ച ഏക മണ്ഡലമാണ് ബംഗളൂരു റൂറൽ. ഡി കെ ശിവകുമാറിന്റെ തട്ടകമാണെങ്കിലും ജെ ഡി എസിന് ഏറ്റവും സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ ഒന്ന്. ഇക്കുറി കോൺഗ്രസിന് അഭിമാന പോരാട്ടമാണ്. മണ്ഡലത്തിൽ വിജയം ആവർത്തിക്കാൻ ജെ ഡി എസ് പിന്തുണ ആവശ്യമില്ലെന്ന് കോൺഗ്രസിന് തെളിയിക്കണം. തുടർച്ചയായി 4 തവണയും ഡി കെ ശിവകുമാറിന്റെ സഹോദരൻ ഡി കെ സുരേഷാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി. കോൺഗ്രസും ജെ ഡി എസും ഒറ്റയ്ക്ക് മത്സരിച്ച 2014 തെരഞ്ഞെടുപ്പിൽ ബംഗളൂരു റൂറൽ മണ്ഡലത്തിൽ 200,000+ വോട്ടുകൾക്ക് ഡി കെ സുരേഷ് വിജയിച്ചിരുന്നു. അതുതന്നെയാണ് ബി ജെ പി ജെ ഡി എസ് സഖ്യം തിരിച്ചടിയാകുമോ എന്ന ചോദ്യത്തിനുള്ള കോൺഗ്രസിന്റെ മറുപടി. We are going to win. JDS not with me, but people are with me. This is a different trend. This is a 5 guarantees trend. This is state government, Siddaramaiah and DK Shivakumar's brand ambassadors are there. ബി ജെ പിയുടെ ഡോക്ടർ സി എൻ മഞ്ജുനാഥാണ് എതിരാളി. ഒരുമിച്ചാണെങ്കിലും അടിത്തട്ടിലെ ബി ജെ പി ജെ ഡി എസ് പ്രവർത്തകർ തമ്മിലുള്ള ഭിന്നത നേതൃത്വത്തിന് തലവേദനയാവുകയാണ്. ജെ ഡി എസ് സ്വാധീന മേഖലകളിൽ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കളെ എത്തിച്ച് പ്രചാരണം കൊഴുപ്പിക്കുകയാണ് കോൺഗ്രസ്. 24 ബംഗളൂരു.